ചിലത് വലുത് ചിലത് ചെറുത് അല്ലേ? അത് വെള്ളം ചെറുക്കി കിട്ടാണ്ടായിരിക്കും. നല്ല പറഞ്ഞ കഴുകി എടുത്തല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ക്യാരറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് വേണം നമുക്ക് ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ. അപ്പോൾ ക്യാരറ്റ് ഹൽവ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. കഴുകുമ്പോൾ നല്ല സുന്ദരമാണല്ലേ. നമുക്ക് ഇതിങ്ങനെ ഓരോ നിറത്തിട്ട് ഇതിൻ്റെ തലയും വാലും കട്ട് ചെയ്യാം. പച്ച കളറായതൊക്കെയാണ്. എന്നിട്ടതിന് ഇതുപോലെ ചെത്തിയെടുക്കാം മൂണത്തോലി. എങ്കിലത് ശരിക്കും വൃത്തിയാവണം. വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിനെ ചുരണ്ടി എടുക്കാം. അടുപ്പ് കത്തിക്കാം നമുക്ക്. നമുക്കൊരു ഉരുളി വെച്ച് അടുത്ത പരിപാടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ശുദ്ധമായ നെയ്യ്. അതെ, ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഒരുപാടായ കറുത്ത മുന്തിരി കൂടെ വറുത്തെടുക്കാം. മുന്തിരി പെട്ടെന്നാവും.
നമുക്ക് ഒന്നും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യാണ്. നമുക്കിത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അളക്കാം. ഓക്കെ, അന്നേ ഇളക്കി വിടും. സംഗതി ഇത് ആവെ കുറച്ച് സമയം എടുക്കും. ആദ്യം നെയ്യിലൊന്ന് കടന്ന് വേകട്ടെ. ഇനി ഒരു സാധനം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാനുണ്ട്. തിളപ്പിച്ച പാല്, ഇനി പാലിൽ ഇതിനൊന്ന് വേവിച്ചെടുക്കാണ്ട്. പാലൊഴിച്ചുകൊണ്ട് ഇത് സംഗതി ഇളക്കിക്കൊണ്ടിരിക്കണം. ഉരുളിയല്ലേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അടുക്കി പിടിച്ചാൽ പിന്നെ പണിയാണ്. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. അപ്പോൾ പാലും പഞ്ചസാരൻ്റെ കൂടെ, പാലിലൂടെ പഞ്ചസാര അലിയും. നിങ്ങളൊക്കെ നോക്കി, മധുരം നോക്കിയിട്ട് നമുക്ക് നോക്കാം. അണ്ടിപ്പരിപ്പ് നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തരാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്തിരി നെയ്യിൽ വറുത്താണ്. ബദാം, ഇത് നമുക്ക് വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം. നമ്മൾ മൂന്നെണ്ണം ചേർക്കുള്ളൂ. അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്. നമുക്ക് ഇറക്കി വയ്ക്കാൻ മതി. ആ, അടിപൊളി. നമുക്കിത് തട്ടിലിക്കട. ആ, അടിപൊളി സംഭവം. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബദാം, കുറച്ച് പിസ്ത. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. അങ്ങനെ വേണ്ടാ, അടിപൊളി സംഭവം. പൊളിച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ വന്ന പോലെ. പാല് പാലിട്ട് വേവിച്ചതിന്റെ ടേസ്റ്റ് ആണ്. പൊളി. ഇച്ചിരി ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അല്ലേ. ഐസ്ക്രീം ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മധുരം അല്ലേ അമ്മ നാലാഴ്ച ലീവിൻ്റെ സമയത്തൊക്കെ സൂപ്പറായി വീട്ടിലുണ്ടാക്കാനും. അതെ, കൊള്ളാം. എല്ലാവർക്കും സിമ്പിളാണിത്. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി, പിന്നെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് മറക്കില്ല കേട്ടാ, മറക്കില്ല ജീവിതത്തിൽ കേട്ടോ. സംഭവം അടിപൊളി. എന്തായാലും ഒന്നും പറയാനല്ല, അടിപൊളി. ഇത് നമുക്ക് നമ്മൾ മാത്രം കഴിക്കാനുള്ളതല്ല, നമ്മൾ നമ്മുടെ ഓർപ്പിളയിലും കൂടെ കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.
അപ്പോൾ നമുക്കിത് കൊണ്ട് ഓർഫണേജ് കൊണ്ട് കൊടുക്കാം അപ്പോ ഇതെന്താണ് മനസ്സിലായോ? എന്താണ് കേരളത്തെ അൽവ? ഒരാൾക്ക് മനസ്സിലായിട്ടാ, എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മധുരമുണ്ടോ? ആണോ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ. കുറച്ച് ബൈ പറഞ്ഞ എല്ലാരും. ഞാൻ അടുത്ത ദിവസം തന്നെ വരാം, അടുത്ത ദിവസം.